സാർ ഒരു വെറൈറ്റി ഫുഡ് സാർ, ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ, ഇഞ്ചിച്ചായ. ഇത് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ. ഫുള്ള് ആവിയിൽ വേവിച്ചാണ്. ഇലയട, കുഴക്കട്ട, പിന്നെ കോറ ഇഡ്ലി, ചാമപ്പുട്ട്, ചാമദോശ. ഹെൽത്തി ഫുഡാണ് സാർ. വരും നോക്കാം. ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആവിയിൽ വേവിച്ച ഹെൽത്തി ഫുഡുകൾ മാത്രമാണ്. ഞങ്ങൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഞങ്ങളുടെ ലേഡീസ് സ്റ്റാഫ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. ഇത് പഴയ കാലത്തുള്ള മോഡൽ ഉണ്ടാക്കിയ ഇല കുമ്പിളപ്പം. ഇത് ചക്ക കോറ അരച്ചത്, റാഗി എന്ന് പറയുന്ന കോറ അരച്ചതാണ് ഇതിൽ ചേർക്കുന്നത്, ചക്കയും. പിന്നെ ഇലയട, ഇലയട, പനഞ്ചക്കര, അവിൽ എല്ലാം ചേർത്തിട്ട് കോറമാവിലാണ് ഇലയട ഉണ്ടാക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങളുടെ സുഗീനാണ്. ഇത് ഞങ്ങൾ സാധാരണ ഒരു കടയിൽ സുഗീന മൈദമാവാണ് മുക്കിപ്പൊരിക്കുന്നത്. ഇത് റാഗിമാവാണ്. ഇത് പഴംപൊരി. ഇത് റാഗിമാവാണ് പറഞ്ഞത്. ഇത് റാഗിമാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നവധാന്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നതാണ് റാഗി. റാഗി പഞ്ഞപ്പുല്ല്, കോറ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന സാധനമാണ് റാഗി. ഇത് വെള്ളത്തിലിട്ട് ആട്ടി, കയ്യിൽ ആട്ടുകല്ലിലിട്ട് ആട്ടി അരച്ചുണ്ടാക്കുന്ന മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന നാടൻ നേന്ത്രപ്പഴം, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. ഫുള്ള് വെറൈറ്റി ഐറ്റംസ്. അതേമാതിരി സുഗീനിൽ ഞങ്ങൾ ചേർക്കുന്നത് പനഞ്ചക്കര. ചെറുപയർ സുഗീന ഉണ്ടാവും, ചില ദിവസം ഉലുവ സുഗീന ഉണ്ടാവും, മുദ്ര സുഗീന ഉണ്ടാവും. ഫുള്ള് ഹെൽത്തി ഫുഡുകൾ, ശുദ്ധമായ എണ്ണയിൽ വിശ്വസിച്ച് കഴിക്കാവുന്ന വിധത്തിൽ ശുദ്ധമായ എണ്ണയിൽ. പിന്നെ മുകളിൽ വന്ന് നോക്കിയാൽ ഞങ്ങളുടെ ഓപ്പൺ കിച്ചനാണ്. ഞങ്ങളുടെ ഭക്ഷണം പാകം ചെയ്യുന്നത് എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ ഹാളില് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷത്തോടു കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഉള്ള. ഞാൻ ആ ചെറിയൊരു സെറ്റപ്പിൽ മാത്രം പ്രതീക്ഷിച്ചിട്ട് ഉള്ളിൽ കയറി വന്നത്. നമ്മൾ ഇവിടെ വൺ സെറ്റപ്പിൽ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടില്ലേ. ഇത് ഓപ്പൺ കിച്ചൺ ആണല്ലേ. ദോശ, മസാല ദോശയൊക്കെ ചൂടുന്ന ഏരിയ. ഇത് ഓപ്പൺ കിച്ചനാണ്. ഞങ്ങളുടെ ഭക്ഷണം പാകം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇരുന്ന് നോക്കിയാൽ കാണാം. ഒരു കള്ളത്തരവില്ല. ഈ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ഇതെന്താണ്? ആകാണ് സ്ഥാപനം സത്യത്തിൽ. ഇത് ഞങ്ങളുടെ ഓണറ് ഒരു പാരമ്പര്യ വൈദ്യനാണ്, മാത്യൂസ് വൈദ്യർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ ശുദ്ധമായ ഭക്ഷണം, ഹെൽത്തി ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമാണ്. പിന്നെ പിന്നെ ഇതിന്റെ നോട്ടം മാനേജ്മെന്റും ഇൻചാർജ് ഒക്കെ സുനിൽ എന്ന് പറയും, ഇവരാണ്. നമ്മളൊരു ഹോട്ടൽ ബേസ് തുടങ്ങിയതല്ല. ഇത് നമ്മളെ ഈ ഓട്ടിസം ഡൗൺ സെൻറ്ററുള്ള കുട്ടികളെ ചികിത്സിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്ക് ഈ നല്ല ഫുഡ്, മില്ലറ്റ് ഫുഡ് കൊടുക്കുക എന്നുള്ള താല്പര്യത്തെ തുടങ്ങിയത്. അപ്പോൾ പുറത്ത് വരണവർക്ക് നല്ല ഫുഡ് കൊടുത്തു വിടുക എന്ന ബേസാണ് ഞങ്ങളിങ്ങനെ തുടങ്ങിയതല്ല. ഇത് കച്ചവടം ബേസ് അല്ല. ഇത് മെയിൻ ആയിട്ട് പേഷ്യൻസിന് വന്ന് ഇരുന്ന് കഴിക്കാനും ആ സൗകര്യങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയത്. അത് പിന്നെ പുറത്തുനിന്ന് പറഞ്ഞവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് കഴിപ്പിച്ചു വിടാന്നുള്ള പ്ലാനിങ് ആണ്. ആ ഒരു ലെവലിലാണ് ഇങ്ങനെ സെറ്റപ്പ് തുടങ്ങിയത്. നമ്മള് രാവിലെ 7 മണിക്ക് തുടങ്ങും. രാവിലെ മോർണിംഗ് 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച്, ഡിന്നർ. 9 മണിയാകുമ്പോൾ അടയ്ക്കും. 9 മണിക്ക് അടയ്ക്കും. വിറകരിയാണ് നമ്മൾ. ഇതും കൊണ്ടാണ് ദോശ ഉണ്ടാക്കി കൊടുക്കണം. ദോശ, ഇഡലി, വിറകരി. വിറകരി ഇതൊരു മില്ലറ്റാണ്. പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിക്കണം, ഇപ്പം ആർക്കും അറിയില്ല. പകുതി ആൾക്കാർക്ക് അറിയില്ല. അല്ല, ഞാനിങ്ങനത്തെ സാധനം നമ്മൾ വിറക്, ചാമ, തിന. ചാമ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതും കൊണ്ടാണ് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ആരോഗ്യത്തിന് നല്ല ഇതാ. ഇവിടെ അരി കൊണ്ടുള്ള സാധനം ഒന്നുമില്ല. അരി കൊണ്ടുള്ളത് ഉച്ചയ്ക്ക് മട്ടരി കൊണ്ട് ചോറ് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം മില്ലറ്റ് ഫുഡാണ് ഇവിടെ. മട്ടരി കൊണ്ട് ചോറ് മാത്രമേ ഉച്ചയ്ക്ക് ഉള്ളൂ. അതും പുറത്തുനിന്ന് പറഞ്ഞവർ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ അരി കൊണ്ട് ചോറുണ്ടാക്കി കൊടുക്കും പണ്ട്. പേഷ്യൻസിനൊക്കെ ഇതാ കൊടുക്കണം നമ്മൾ. എന്തായാലും ഇവരെ നമുക്ക് റാഗിയിലും ഇതിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് വ്യത്യസ്ത, നമ്മളെ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് വ്യത്യസ്ത ഐറ്റംസാണ് ഇതൊക്കെ. എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചോക്കാം. നമുക്കൊരു ഈർക്കിലേക്ക് വെച്ചിട്ട് പാക്ക് ചെയ്ത് കാണല്ലേ. പണ്ടത്തെ ടൈപ്പ് തന്നെ, പണ്ടത്തെ അതേ മോഡൽ. സാധനം സെറ്റപ്പാട്ടോ. കഴിച്ചോക്കട്ടെ എന്തായാലും. ഇതിനകത്ത് അടയ്ക്കകത്തും ചക്കയുണ്ട്. പിന്നെ ഇത് നമ്മുടെ റാഗിയുടെ ഉണ്ടയാണ്, ഔലോസുണ്ടെന്ന് പറയും.
റാഗിയുടെ പിന്നെ റാഗിയുടെ കപ്പ് കേക്ക്, പിന്നെ റാഗിയുടെ പഴം. സാധാരണ എല്ലാവരും പഴംപൊരി റാഗിയുടെ കിട്ടും, എവിടെ ഉണ്ടാവില്ല, ഇത് റാഗിയുടെ പഴംപൊരിയാ. ചക്കയുടെ മണം വരുന്നില്ല, ടേസ്റ്റ് വരുന്നില്ല. ശർക്കരയും തേങ്ങയില്ല, തേങ്ങയും ചക്കയും, പനഞ്ചക്കര റാഗി മാവ് അരച്ചത് ചേർത്ത് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റിന് സാധനം, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ പഴംപൊരി, റാഗി നല്ല വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഓയിലൊന്നുമല്ല. സാധാരണ പഴംപൊരി ഒരു പഴത്തിൽ നിന്ന് മൂന്നാലെണ്ണം എടുത്ത് കൊടുക്കുക, നമ്മൾ ഒരു പഴത്തിന് രണ്ടെണ്ണം മുറിക്കുള്ളൂ. അത്യാവശ്യം വലുപ്പം ഉണ്ടാവും പഴംപൊരി, നല്ല വലുപ്പത്തിന് പകുതി മുറിച്ചിട്ടാണ്. അല്ല, ഒന്നിലെ രണ്ട് പഴംപൊരി ഉണ്ടാക്കുന്നുള്ളൂ, ഒരു പഴം കൊണ്ട്. സംഭവം എല്ലാതും നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്, വ്യത്യസ്തമായ ടേസ്റ്റിൽ വ്യത്യസ്തമായ രുചിയുള്ള സാധനം. പിന്നെ ഇപ്പോൾ സാധാ പഴം പുഴുങ്ങിയതാണ്, നേന്ത്രപ്പഴം ഒക്കെ വരെ പറമ്പത്തിൽ ഉണ്ടാക്കണല്ലേ. അല്ല, പഴം പുഴുങ്ങിയത് നാടൻ പഴ. പഴിന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങുന്ന ടൈമിൽ ഒരു ഇക്ക കൈ കാണിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഇഞ്ചിച്ചായും ആവിയിൽ വേവിച്ച ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈ നാട്ടി ചെറിയ സംഭവം, ചെറിയൊരു സെറ്റപ്പിൽ ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ ഉള്ളിൽ നോക്കിയപ്പോൾ പെരും സെറ്റപ്പ് സാധനങ്ങൾ, അതായത് ഫുള്ള് ഹെൽത്തിയായ ഫുഡ് പറഞ്ഞാൽ ഇതുണ്ടല്ലേ, റാഗിയിൽ ഉണ്ടാക്കി മിച്ചർ വരെ, നമ്മൾ സാധാരണ മിച്ചറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, മിച്ചർ വരെ റാഗിയിൽ ഉണ്ടാക്കിയ അടിപൊളി ഐറ്റമാണ്. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ, നേരെ അട്ടപ്പാടിക്ക്, മണ്ണർക്കാട് നിന്ന് അട്ടപ്പാടിക്ക് കയറുന്ന റൂട്ടിൽ തെങ്കര കഴിഞ്ഞ് കഴിഞ്ഞാൽ അര കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ഒരു ഇതാ ഇങ്ങനെ ബോർഡ് ആണ് അവിടെ, ഇഞ്ചി ചായ ആവിയിൽ വേവിച്ച ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.